ഹായ് കോഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്ത് ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ തെറിവിളി കേൾക്കേണ്ടി വന്ന ഭീഷണി നേരിടേണ്ടി വന്ന വലിയ മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വിഷയമാണ് നമ്മുടെ നൂറെ ഹബീബ് ഹാമിദാ എന്ന് പറയുന്നത് എന്നെ മതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച ആളുകൾ അതുപോലെ തന്നെ തങ്ങളെ വിമർശിക്കുന്നത് കൊണ്ട് കുരുത്തക്കേട് പറ്റും തങ്ങന്മാരെ കുറ്റം പറയാൻ പറ്റില്ല നീ മതത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് നീ മതത്തിൽ നിന്ന് പുറത്തു പോകും നീ യുക്തിവാദിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ വലിയ പ്രയാസങ്ങളായിരുന്നു ആ വീഡിയോകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നേരിടേണ്ടി വന്നത് എന്തായാലും നിങ്ങളോട് ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇയാൾ തങ്ങളല്ല എന്നാണ് ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ പറഞ്ഞു ഇയാൾ തട്ടിപ്പ് തട്ടിപ്പുകാരനാണെന്നാണ് ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് ഞാൻ പിന്നെ പറഞ്ഞത് ഇയാൾ ആത്മീയ മജലിസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ യോഗ്യതയില്ലാത്ത ആളാണ് എന്നാണ് ഞാൻ അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഇയാൾ നാണക്കേടാണ് മാനക്കേടാണ് ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും ഇയാൾ അവരെ പോലും പറയിപ്പിക്കാനാണ് ഇയാൾ കാരണമാകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട് നോക്കൂ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവർ യുക്തിവാദിയാക്കാൻ ശ്രമിച്ചവർ അങ്ങനെയുള്ള ആളുകളോടൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നു ഞാനിതൊക്കെ ഈ പറഞ്ഞതൊക്കെ തെളിയിക്കാനും ഞാൻ സന്നദ്ധനാണ് ഇപ്പോൾ തങ്ങളപ്പാപ്പാക്കെതിരെ നമ്മുടെ ഹൈദർ മധുർ അദ്ദേഹമാണ് ഈ വിഷയം തുടക്കം മുതലേ സംസാരിച്ചു തുടങ്ങിയത് അതിനുശേഷമാണ് ശേഷമാണ് സമസ്തയിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഈ ഹബീബ് ഹാമിദാറ്റ കോയത്തങ്ങളെ പരിപാടികൾക്ക് ക്ഷണിക്കുന്ന ആളുകളുമൊക്കെ അതിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണവുമായത് സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ഹൈദർ മദൂറാണ് ആ ഹൈദർ മദൂറിനെ എതിരെ കോടതിയിൽ കേസുമായിട്ട് പോവുകയാണ് ഇപ്പോൾ ഹാമിതാറ്റ പാപ്പ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയനെ കാണുന്നത് കോടതിയും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു വലിയനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കറാമത്തുകൾ സൃഷ്ടിക്കുന്ന മജ്ലിസിൻ്റെ ഉടമയായ തങ്ങളുപ്പാപ്പ ഹൈദർ മദൂറിനെതിരെ കോടതിയിൽ കേസിന് പോവാണ് എന്തായാലും നല്ല കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ ഹൈദർ പറയുന്നത് എന്താണെന്നറിയോ ഹൈദർ പറയുന്നത് കോടതിയിൽ കേസുമായിട്ട് പോവാണെങ്കിൽ ഈ എന്ന് പറയുന്ന ആൾ തങ്ങൾ തന്നെയല്ല എന്ന് ഞാനങ്ങ് തെളിയിച്ചാലോ എന്നാണ് ഹൈദർ മധുർ ചോദിക്കുന്നത് അതായത് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ്റെ ഉപ്പ ആറ്റക്കോയ ആ ആറ്റക്കോയയുടെ ഉപ്പ കോയഞ്ഞി ആ കോയഞ്ഞിയുടെ ഉപ്പ കോമു ഈ കോമു എന്ന് പറയുന്ന ആൾ പരപ്പനങ്ങാടിയിൽ ജീവിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു നാടനായിരുന്നു ഒരു സാധാരണ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളല്ലായിരുന്നു എന്ന് ഞാൻ തെളിയിച്ചാലോ എന്നാണ് ഹൈദർ മധുർ ചോദിക്കുന്നത് ഈ ആത്മീയതയുടെ പേര് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക ആളുകൾ ചോദിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലുന്നതിനെതിരാണോ എന്താ സ്വലാത്ത് ചൊല്ലുന്നത് പുണ്യമുള്ള കാര്യമല്ലേ ഇന്നലാഹുലു നബിൻ ആമനു സ്വല്ലു അലഹി വസ്സലിമു തസ്ലീമ എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അപ്പോൾ സ്വലാത്ത് ചെല്ലുന്നതിന് ഞാനെതിരല്ല സ്വലാത്ത് ചൊല്ലേണ്ടതാണ് അള്ളാഹുവും അവൻ്റെ മലക്കുകളും പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് മുക്മിനീങ്ങളെ നിങ്ങളും പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൂ എന്നാണ് അള്ളാഹു തന്നെ പറയുന്നത് അതിൽ യാതൊരു എതിരഭിപ്രായവും എനിക്കില്ല പക്ഷേ ഇങ്ങനെ സ്വലാത്തിൻ്റെ മജിലിസ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്ത് ലൈവ് ചെയ്ത് അവസാനം ഏറ്റവും അവസാനം പുറത്തു വന്നെന്താ സിഹിർ ചെയ്യാൻ ലക്ഷങ്ങൾ വാങ്ങുന്നു ഇല്ലേ തങ്ങളുപാപ്പാൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത് മനുഷ്യന്റെ മരണം നിശ്ചയിച്ചു ഇയാൾ അൻപത്തി വയസ്സിൽ മരിക്കും നീട്ടിത്തരാൻ അല്ലെ ലക്ഷങ്ങൾ വാങ്ങുന്നു സിഹിർ ചെയ്യുന്നു ഇതല്ലേ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് സംസാരിച്ചത് സ്വലാത്തിനെതിരെയല്ല ആത്മീയ മജലീസുകൾക്കെതിരെയല്ല വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്കെതിരെയല്ല അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ ആർക്കും ചെയ്യാം പക്ഷേ അതിൻ്റെ മറവിൽ ഇതുപോലെ തട്ടിപ്പ് നടത്തുമ്പോൾ അതിനെയാണ് പറയുന്നത് പലയിടത്തും പെണ്ണ് കെട്ടി പോസ്റ്റൽ വഴി തൊലാക്ക് ചെല്ലി ചെലവിന് കൊടുക്കാതെ തെണ്ടി നടക്കുന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത് കള്ളു കുടിച്ച് നടന്ന് അതുപോലെ തന്നെ സകല തോന്നിയാസവും ചെയ്ത് നടന്നിട്ട് അവസാനം ഞാൻ ആത്മീയ നേതാവാണ് എന്ന് പറഞ്ഞ അവരതി അവ പിന്നെ അവതരിച്ച ഒരാളെക്കുറിച്ചാണ് പറയുന്നത് മനസ്സിലായോ അതുകൊണ്ട് അങ്ങേരെ കുറിച്ച് ഇന്നു പറഞ്ഞ ഒരു കാര്യത്തിൽ പോലും പുറകോട്ട് പോകാൻ തയ്യാറല്ല എന്നത് തന്നെയാണ് ഹൈദർ മധുർ എന്തായാലും തങ്ങളുപ്പാപ്പാനോട് പറയുന്നത് കേസുമായിട്ട് കോടതിക്ക് പോകുകയാണല്ലോ പറ്റു തങ്ങളാണ് എന്ന പരിഗണന വെച്ചിട്ടാണ് പലരും എന്ത് ചെയ്തത് കുറച്ചെങ്കിലും അത് ഈ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് മുസ്ലിം സമുദായം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അഹൽ ഉബൈത്തിന് വലിയ പ്രാധാന്യമുണ്ട് തങ്ങന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിഗണനയിലാണ് പലരും പിന്നെയും ഇങ്ങേരെ താങ്ങിക്കൊണ്ട് നടന്നത് എന്നാൽ ആ പരിഗണനക്ക് പോലും അർഹനല്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്